ഞങ്ങള് എൻ്റെ അടി മിൽറ്ററിയിലുള്ളപ്പോൾ വരെ ഞങ്ങൾ കോട്ടേജിലാണ് താമസിച്ചത്. അത് വടക്കേ ഇന്ത്യയിലൊരു കോട്ടേജ് സ്ഥലത്ത് മൂന്ന് വർഷം കോട്ടേജ് താമസിച്ചത്. ഒടുവിൽ കോട്ടേജ് ഇല്ലാത്ത സ്ഥലമാണ് അടി ഞങ്ങളെ വീട്ടുനാട്ടിലാക്കി തന്നു പോയി. അങ്ങനെ വാട കോഴിക്കോട് വന്നപ്പോൾ മൂന്ന് സ്ഥലത്ത് വാട വീട്ടിൽ താമസിച്ചു. ഒന്ന് കോഴിക്കോട് കല്ലായി പയ്യാനക്കൽ, പിന്നെ പുറക്കാത്തിരി, ഒടുവിൽ എടക്കാട് കൊണ്ടുപോകുന്നു. അടിക്ക് വണ്ടി വാങ്ങി, ഒട്ട വാങ്ങി, കെ എൽ എച്ച് 81 82 മോഡൽ പുതിയ വണ്ടി വാങ്ങിയത്. എന്തേലും സ്ഥലം വാങ്ങാൻ പറഞ്ഞപ്പോൾ ഒട്ട മതി, തലക്കാരത് മതി വെച്ച് ഇങ്ങനെ വണ്ടി കുറച്ച് കളിച്ച് ഇങ്ങനെ വണ്ടി കൊടുത്തു. വണ്ടിക്ക് എപ്പോഴും കംപ്ലൈൻറ്റ് ഇങ്ങനെ കൊടുത്ത് ശരിയാലോചിച്ചിട്ട് ഇടക്കാട് പറഞ്ഞാലൊരു ഹോട്ടലിലെ ഒരാളെ വീടായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പം അതിന് മുന്നിൽ മൂന്ന് മരങ്ങളുണ്ട്, മുത്തശ്ശന്നാണ് വിൽക്കരുത് കേട്ടോ. മാവ് പുളി, പിന്നെ വേറെ ഒരു നാല് മൂന്ന് കൂടി കൂടിയ മരം. ഇപ്പം വരാം കേട്ടോ, ചെറിയ വരും. അത് ഒരു തറകെട്ടി പരിപാലിച്ചോണ്ടിരുന്നു. അതിന്റെ ഇപ്പൊ ഈ അടുത്ത മരത്തിന് ആദരിച്ചിരുന്നു ആൾക്കാർ കൂടി, പത്രക്കാരും ആളുകളൊക്കെ മരമുത്തശ്ശി എന്ന് ആദരിച്ചിരുന്നു. അതിന് സ്ഥാനപ്പേരൊക്കെ നൽകിയിട്ട് അത്രയും വർഷം പഴക്കണം. അപ്പൊ എനിക്കൊരു പൂച്ച ഉണ്ട്, ഈ നാടൻ പൂച്ച. കുറെ അതിന് മുന്നത്ത് വേറെ പൂച്ച. ഇതിനെ എല്ലാവർക്കും വലിയ കാര്യമാണ്. എന്നിട്ട് അവിടെ ഒത്തുകൂടാൻ വരുന്നവരെ ഇവരെ കളിപ്പിക്കും പൂച്ചനെ. എന്റെ കാര്യമല്ല പൂച്ച പറഞ്ഞു, വേറെ പൂച്ചയുടെ കാര്യം. ഏറ്റവും ഇവിടുത്തെ പൂച്ച നോക്കുന്നു, പൂച്ചയുടെ കാര്യം പറഞ്ഞു. അങ്ങനത്തൊക്കെ നല്ല നേരം പൊക്കൽ സ്ഥലം. മുന്നിന് പാറന്റെ മാതിരി ഇതിന്റെ സ്ഥലമുണ്ട്. അതിന് മുകളിൽ ചെറിയ സ്കൂളുണ്ട്, അവിടെ ഇലക്ഷൻ ബൂത്തുള്ള സ്കൂളാണ്. അങ്ങനെയൊക്കെ പ്രത്യേകത. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ ഗണപതിയാവ് അമ്പലം കാണാം. അത് കഴിഞ്ഞാലൊരു പാൽ സൊസൈറ്റി ഉണ്ട്. ഞാനൊക്കെ പാൽ സൊസൈറ്റിന്ന് ഫ്രഷ് പാല് വാങ്ങും. അത് മിൽമ ഇറങ്ങുന്ന അന്നൊന്നും മിൽമ ഇല്ല. അങ്ങനെ ഈ പാൽ സൊസൈറ്റിയിൽ പോയിട്ട് ഒരു അന്നേരം പാലിൻ്റെ അളവ് തൂക്കവും അതിൻ്റെ ഇത് കൃത്യത കളഞ്ഞ് ശരിയാക്കി തന്നിട്ട് ഞങ്ങൾ മുന്നിൽ നിന്ന് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തരുത്തത്. ശുദ്ധമായ പാലാണ്. അതിന് പാത്രമായിട്ട് പോയിട്ട് വാങ്ങും. സ്കൂളിൽ പോയാൽ ഇങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾക്ക് തന്നെ മുന്നേ ആ വീട്ടിൽ തട്ടാമ്മാരാണ് താമസിച്ചത്. തട്ടാമ്മാർ പൊന്നുരുക്കല്ലോ, പൊന്നുരുക്കുമ്പോൾ കഷ്ണങ്ങൾ തെറിച്ച് കുഴി സിമെൻ്റ് ഇട്ട തറായിരുന്നു. അന്ന് മൊസൈക്കും മാർബിളൊക്കെ തൂക്കം കുറവാണ്, അവിടെ ഇട്ടപ്പോലെ കുയിലൊക്കെ തെറിച്ച് വീഴല്ലോ. കാപ്പുകളൊക്കെ ചെറിയ മക്കളെ കാപ്പുകളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ എനിക്ക് ഈ കുഴി കണ്ടാൽ ഓരോന്ന് തോണ്ടും. ഞാൻ എനിക്കകത്ത് ഒരു പ്രവണത കുഴിയാനിൻ്റെ കുഴിയൊക്കെ പോയി തോണ്ടും. അങ്ങനെ കുഴി തോണ്ടുമ്പോൾ ഒക്കെ എനിക്ക് സ്വർണം കിട്ടും. അങ്ങനെ കുറേ വലിയ വലിയ കഷ്ണങ്ങൾ കിട്ടി മമ്മിക്ക് അനുസരിച്ച്. മമ്മി ഞങ്ങൾ പുതിയ വീടുണ്ടാക്കുമ്പോൾ അന്നത്തെ ഒരു വിശ്വാസമാണ് തറൻ്റെ ഉള്ളിൽ ക്യാഷ് 25 നാണയം ഗോൾഡ് അങ്ങനെയൊക്കെ വെക്കാം. ഒരു ചെറിയ കഷ്ണമൊക്കെ വെച്ച് തറ പാകി തറ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അന്ന് വണ്ടിയൊന്നും ഇട്ടോ, വണ്ടി ബസ്സിത്തന്നെ സ്ഥിരം പോലെ ആടിക്ക് പിന്നെ ബസ്സിത്തന്നെയാണ്. ചില സമയത്ത് വണ്ടി NCC വണ്ടി കണ്ടാകി ആടിയിൽ പോകും. അതിന് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് പോലിപ്പോൾ. ഇതൊരു വല്ലാത്ത അനുഭവം. പിന്നെ ഏറ്റവും നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിപ്പറമ്പ് വീട്ടിൽ തന്നെ. അത് നല്ലൊരു സമയമാണ്, നേരം പോക്കു. എന്താണ് പറയല്,
എൻ്റെ അനിയന് ഒരു 3 മാസമുള്ളപ്പോൾ ഒരു അവിടെ ഒരു സംഭവം നടന്നു. അടുത്തൊരു ആൻറ്റിനും എൻ്റെ മമ്മീൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്. പക്ഷേ ആൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് മമ്മിക്ക് അറിയില്ല, അവരെ കുടുംബക്കാർക്ക് അറിയാം. അനിയൻ്റെ അരയിൽ അരഞ്ഞാടൊക്കെ ഗോൾഡിൻ്റെ ആടി ഇതൊക്കെ ആക്കി ആടീൻ്റെ ശമ്പളം എല്ലാം കൂടി കിട്ടിയിട്ട് വാങ്ങി കൊടുത്താണ്. ഞാൻ അനിയൻ 15-13 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവന് തൊട്ടിൽ കിടന്നു മമ്മി നോക്കാനൊക്കെ പറഞ്ഞ് 30 ഏൽപ്പിച്ച് പോയി. എടുക്കാതെ തിരക്കാൻ ഞാൻ സാധാരണ നോക്കല് എൻ്റെ കയ്യിൽ തന്നെ അവൻ വളർന്നു. ഇപ്പം ഇല്ല, അവൻ മരിച്ചു, സൂയിസൈഡ് ചെയ്ത്, മാനസികമായി ടെൻഷൻ, ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു, സന്തോഷ് ട്രോഫി കിട്ടിയിട്ടുണ്ട്, എൻ്റെ പേര് ഫാഷൻ മോഡലിംഗ് കഴിഞ്ഞു, ബൈക്ക് സ്റ്റാൻഡ് നടത്തിയിരുന്നു, അങ്ങനെ ആൽബത്തിലൊക്കെ ഉണ്ട്. ജലദോഷം തൊട്ടിൽ കിടത്തിയപ്പോൾ ചെയിന് കുറേ കഴിഞ്ഞ് മമ്മി നോക്കുമ്പോൾ ആരാണ് കാണാനൊക്കെ വന്നില്ല. മമ്മി ഭയങ്കര സങ്കടമായി, മമ്മിക്ക് ഭയങ്കര വിഷമം, ആരാ കൊണ്ടുപോയതെന്നും അറിയില്ല. മമ്മി പറഞ്ഞ് ആൻറ്റി ഇങ്ങനെ വന്നിരുന്നു, എന്നാ ആൻറ്റി എൻ്റെ കൊണ്ടുപോയിരുന്നു. അവസാനം ചെറിയ ട്രക്കൊക്കെ പ്രയോഗിച്ച് കിട്ടി, തിരിച്ചു കിട്ടി, കുറച്ച് ബുദ്ധിമുട്ടായി. അന്ന് മുഴുവനും എൻ്റെ പിന്നാലെ എടുക്കട്ടെ, അത്രയും വിഷമമായി പോയി മമ്മി. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന ഗോൾഡ് ഒക്കെയല്ലേ, തിരിച്ചു കിട്ടി. പിന്നെ അതേമാതിരി എൻ്റെ ഡാഡിൻ്റെ അനിയൻ ചാച്ചുണ്ട്, എഞ്ചിനീയറാണ്, കോഴിക്കോട്. ഇപ്പം ഇല്ല, ആളെ മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ ആളെ വീട്ടിൽ അന്നേ ഗോൾഡും ക്യാഷൊക്കെ സുലഭമായുള്ള വീടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കക്ഷിനെ അവിടെ ഏൽപ്പിച്ച് ജോലിക്ക് വേണ്ടി പോയി. ആ കക്ഷി ഭയങ്കര കള്ളനേനു, അത് എൻ്റെ ഹസ്ബൻഡിനൊക്കെ അറിയാം. പേര് പറഞ്ഞപ്പോൾ കെ ഡി ലിസ്റ്റ് പെട്ട ആളായിരുന്നു പറഞ്ഞു, അത്രയും കള്ളനാണ് അയാൾ. അപ്പോൾ ഇയാൾ എന്താക്കിയെന്നറിയോ, എനിക്ക് ഇയാളെ സ്വഭാവം ഓർമ്മയില്ല. വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മുകളിലൊക്കെ പോയി. അപ്പോൾ 10-12 വലിയ ഒരു കട്ടിയുള്ള ഗോൾഡിൻ്റെയൊക്കെ വാങ്ങല് വളയിപ്പോൾ 10-12 ഗോൾഡ് വളണ്ടി. അത് ഊരി താഴെ മുകളിൽ വെച്ചിട്ടാണ്, ആരും ഇല്ലല്ലോ കൊണ്ടുപോകാനും തോന്നുന്നു. അതിപ്പോൾ സേഫ് ആയ പോലെയല്ലേ, ഇവര് മുകളിലൊക്കെ പോയത്. കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഗോൾഡിൻ്റെ വള കാണില്ല, ഇവനെയും കാണില്ല. അപ്പം തന്നെ മനസ്സിൽ ഇവനാണ് എടുത്തത്. അപ്പം തന്നെ പോലീസിന് വരാതെ വിട്ടു, കിട്ടി ഗോൾഡ് കിട്ടി, വിൽക്കുന്ന വിറ്റാണ് എൻ്റെ പോലീസുകാർക്ക് കിട്ടിയത്. പിന്നെ കേസൊക്കെ ആയിട്ടപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചാച്ച പറഞ്ഞു, ഇങ്ങനെ ഒരാളാണ് നിങ്ങളെ കാപ്പുരം. ഹസ്ബൻഡ് അയ്യോ, അവൻ്റെ സ്വഭാവം പച്ചേ പോക്കാണ്, നിങ്ങൾ രക്ഷപ്പെട്ടെന്നായി. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാധനമാണ് നിങ്ങളില്ലാത്തത്. ഇങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ഒരാളെ ഇങ്ങനെ ഇതാക്കോ, വീട്ടിൽ പണിക്ക് ചെയ്ത് നിൽക്കുക, അങ്ങനെ സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ സമ്മതിക്കാന്നൊക്കെ ചോദിച്ച്. ഇപ്പോഴാണ് ഇവർ സ്വഭാവം മനസ്സിലാവുന്നത്. എന്തായാലും എന്തോ വാങ്ങിയും കൊണ്ട് തിരിച്ചു കിട്ടി, അത്രയും ഗോൾഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നിച്ചത് ഇവരെ ഭാര്യൻ്റെ വീട്ടിൽ പണിക്കാൻ എത്രയോ ഗോൾഡ്, സ്വർണത്തിൻ്റെ ബെൽറ്റൊക്കെ ഉണ്ടാവും. ഞങ്ങൾ എത്ര വാട്ടിലൊക്കെ വലിയ സിൽവറിൻ്റെ ബെൽറ്റ് ഉണ്ടാവും. ഏതില്ല, സാധാരണ ബെൽറ്റ് ഒന്നുമില്ല, ഈ വലിയ പഴയ ആൾക്കാർ സ്ത്രീകൾ ഇരുന്ന സീസൺ ബെൽറ്റുണ്ട്. ഇത്ര നല്ല ഒരു നല്ല വീതി, ഒരു കൈപ്പടത്തിന് എത്ര വീതി ഉണ്ട് കയ്യിലത്ര. നല്ല കൂടിയത് മാതിരി ഒരു ദിവസം പകൽ ഊരി വെച്ചിട്ട് പോയി, 10-13 പതിനെ ഗോൾഡ് കാണില്ല. ഇതന്നെ സെയിം ജോലിക്കാരിനെയും കാണാനില്ല. പിന്നെ അത് ഇതുവരെ ആളെ കിട്ടിയില്ല. പിന്നെ 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 ഒരു പറഞ്ഞു വിചാരിച്ച് അത് വേണ്ടാന്ന് വിചാരിച്ച്, കാരണം പോകാന്ന് വെച്ചാൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. ഇങ്ങനെ എൻ്റെ അനുഭവം ഉണ്ടായി ഞങ്ങൾ വീട്ടിൽ. എൻ്റെ വീട്ടിലൊക്കെ സേവ്, എൻ്റെ വീട്ടിൽ വാതിലൊക്കെ തുറന്നിട്ടാലും രാത്രി കിടന്നാലും നേരം വെളുത്താലും അങ്ങനെ തന്നെ ഉണ്ടാവും. ഹസ്ബൻഡിന് ഓണത്തിന് ശമ്പളം കിട്ടിയ പൈസ കിട്ടിയതൊക്കെ ഒരു ദിവസം കൊലായിൽ വെച്ചിട്ട് കിടന്നു തുടങ്ങി, അത് നേരെ വെളുത്തപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ നാടാണ് ഞങ്ങളുടെ നാട്, സുരക്ഷിതമായൊരു നാടാണ്, ഒരു പ്രശ്നവും ഇല്ല.